എല്ലാവർക്കും നമസ്കാരം. പുഷ്പത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന റോസാ ചെടി. വീട്ടിൽ ഒരു പൂന്തോട്ടമുണ്ടെങ്കിൽ അത് വലുതായാലും ചെറിയ രീതിയിലായാലും ഉറപ്പായും ഉണ്ടായിരിക്കുന്ന ഒരു ചെടിയാണ് റോസ്. റോസാപ്പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. സൗന്ദര്യവും സൗരഭ്യവും ഒത്തിണങ്ങിയ പുഷ്പമാണ് റോസാപ്പൂവ്. നമ്മുടെ റോസാപ്പൂക്കൾ നന്നായി പരിപാലിച്ചാൽ വീട്ടിൽ മനോഹരമായി നിലനിർത്താനും എപ്പോഴും നിറയെ പൂവുകൾ കണ്ടാസ്വദിക്കുവാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. റോസാ ചെടി എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാകാനുള്ള ടിപ്പുകൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. റോസയുടെ കമ്പുകളോ നഴ്സറിയിൽ നിന്ന് ഗ്രാഫ്റ്റ് തൈകൾ വാങ്ങിയോ ചട്ടിയിലോ മണ്ണിലോ നട്ട് വളർത്താൻ സാധിക്കും. റോസ് പ്ലാന്റ് നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ്. റോസാ ചെടി ചെടിച്ചട്ടിയിൽ നടുമ്പോൾ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയുടെ മിശ്രിതം ചെടിച്ചട്ടിയിൽ മുക്കാ ഭാഗം വരുന്ന രീതിയിൽ നിറച്ച് നടാവുന്നതാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസ് നേരിട്ട് ഫ്ലവർ പോട്ടിലേക്ക് നടാതെ ഇതുപോലെ അതിലുള്ള പൂവുകൾ നീക്കം ചെയ്ത ശേഷം മാത്രം നടാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന റോസാ ചെടികൾ നല്ല രീതിയിൽ വളരുന്നില്ല, അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നുവെന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാം. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന റോസ് ചെടികളുടെ പൂക്കുലകൾ അതുപോലെ നിലനിർത്താതെ അവ ഇതുപോലെ രണ്ട് ഇലകൾ വിട്ട് ചെരിച്ച് കട്ട് ചെയ്ത ശേഷം കുറച്ച് ഒറിജിനൽ മഞ്ഞൾപ്പൊടി ഒരു ബഡ്സിലോ മറ്റോ എടുത്ത് മുറിച്ച ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ പോട്ടിലേക്ക് മാറ്റി നട്ട റോസ് വെയിലേൽക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് നനച്ചു കൊടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം പതുക്കെ വെയിൽ കൂടുതൽ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി വെച്ചാൽ ഒരു ചെടി പോലും നഷ്ടപ്പെടാതെ കിട്ടുന്നതായിരിക്കും. റോസ് തൈ നട്ട ശേഷം 20 ദിവസത്തേക്ക് വളപ്രയോഗമൊന്നും ആവശ്യമില്ല. മിശ്രിതത്തിൽ ചേർത്ത വളം മാത്രം മതിയാകും. അതിനുശേഷം ചായ ഉണ്ടാക്കിയ ശേഷം കിട്ടുന്ന തേയിലച്ചണ്ടി കഴുകിയെടുത്തത്, അതുപോലെ മുട്ടത്തോട് പിടിച്ചെടുത്തത്, ഉള്ളി പൊളിച്ച തൊലി, ഇറച്ചി കഴുകിയ വെള്ളം, വാഴപ്പഴത്തിൻ്റെ തൊലി, കഞ്ഞിവെള്ളത്തിൽ ഉള്ളിയുടെ തൊലി തലേദിവസം ഇട്ടുവെച്ച അത് പിഴിഞ്ഞ് നേർപ്പിച്ചത്, അതുപോലെ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചത്, പച്ചച്ചാണകവും ചീമക്കൊന്നയുടെ ഇലയും പുളിപ്പിച്ചത് എന്നിവയെല്ലാം ചെടി നന്നായി വളരുന്നതിനും നന്നായി പൂക്കുന്നതിനും സഹായിക്കും. തേയിലച്ചണ്ടി, മുട്ടത്തോട്, പഴത്തൊലി എന്നിവ ചേർത്ത് അരച്ച് റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് റിയൽ പൂക്കൾ ഉണ്ടാകുന്നതിന് സഹായിക്കും. ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് നേർപ്പിച്ച ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താൽ ചെടികൾ നന്നായി വളരുകയും നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് മാസത്തിലൊരിക്കൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, രാസവളമായ NPK 18 18 18 എന്നിവ ചേർത്ത് നൽകിയാലും മതിയാകും. പഴങ്കഞ്ഞി വെള്ളത്തിൽ ഉള്ളിയുടെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും തലേ ദിവസം ഇട്ടുവെച്ച് അത് പിഴിഞ്ഞ് നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുരടിപ്പും കീടനിയന്ത്രണത്തിനും നല്ലതാണ്. എല്ലുപൊടി റോസാ ചെടികൾക്ക് വളരെ പ്രധാനമാണ്. പൂവുകൾ വാടിയ ശേഷം പൂക്കുലകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അതിപ്രധാനമാണ്. റോസാ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അഴകും സുഗന്ധവും ഒത്തുചേർന്ന റോസാപ്പൂക്കൾ പല നിറത്തിലും വലുപ്പത്തിലും ദിനവും നിറയെ പൂത്തു നിൽക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുക. ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.